നിങ്ങൾക്ക് വക്കീലുണ്ടോ? എനിക്ക് വക്കീലില്ല, ഞാൻ എന്റെ സ്വന്തം മാർക്കറ്റ് ഞാൻ അടിച്ചടിച്ച് ഞാൻ വിജയിക്കും. നിങ്ങൾക്ക് വക്കീലുണ്ടോ? എനിക്ക് വക്കീലുണ്ട്, ഹർഷ വക്കീല്. ഹർഷ വക്കീലിന് മുന്നിൽ ഇയാൾ പിടിച്ചു നിൽക്കൂടോ? ഞാൻ ഒരു കാര്യം പറയുന്നതുകൊണ്ട് വിരോധം തോന്നരുത്. നമുക്കിതൊരു കോംപ്രമൈസിലാക്കി വിട്ടാലോ? അത് വിളിക്കുമ്പോ എനിക്ക് അകപ്പാടൊരു ബുദ്ധിമുട്ടാണ്. എന്തോ മോനെ വെച്ച് പറയുന്ന പോലെ മൈലോ. ഉഷയ്ക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനോ? എനിക്ക് ബോധിപ്പിക്കാനുണ്ട് സാറേ. അഞ്ചു വർഷമായി ഞാൻ ഇങ്ങനെ പ്രേമത്തിലായത്. സാറിന് അറിയാമോ? അമ്മ കേറി വന്നിട്ട് ഒരു മരുമോളായ എന്റെ മോത്ത് നോക്കി ഈ മോനോട് പറയുവാണേ, ഇന്നു മുതൽ മറക്കാതെ നീ രാഗിയിടണപ്പെടാ. എന്താണ് പേര്? ഓമന കുട്ടൻ. എത്ര വയസ്സായി? വരുന്ന ചിങ്ങത്തില് 42 നടക്കും. ചിങ്ങം വന്നില്ലേ, നീ 42 കിടക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാല എവിടെയെങ്കിലും ഈ ടൈപ്പിൽ ഡാൻസ് ചെയ്യണമെങ്കിൽ ഞാൻ ഗസ്റ്റ് എന്നുള്ളത് മാറി ഗോസ്റ്റ് ആവും. ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഇവരോട് ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. അതെ, തൂക്കിക്കൊല്ലണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്നാ പിന്നെ താങ്കൾ അങ്ങ് ചെയ്യും, നമ്മള് പോയേക്കാം. അശ്വതി എന്നെ ആക്കിയതാണോ? ഞാൻ ആക്കിയതല്ലോ, നാടൻ തന്നെ വലിഞ്ഞു കയറി വന്നതല്ലേ. ഇനി ഇങ്ങനത്തെ പോലെ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അശ്വതി ഇവിടുന്ന് പിരിച്ചുവിടും. ഇനി പറയില്ല. എന്നാ അശ്വതി ഒരു കാര്യം ചെയ്തു, ആദ്യം തന്നെ ഗസ്റ്റിനെ അങ്ങോട്ട് വിളിച്ചോളൂ. ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു നാടോടി നൃത്തത്തിന്റെ ഒരു പ്രാക്ടീസ് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുറത്ത് പ്രോഗ്രാമിന് പോകാൻ വേണ്ടി. ഓ, മാഡത്തിന് എന്ത് പ്രോഗ്രാം ഉണ്ടോ? അശ്വതി ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ സ്റ്റുഡിയോയുടെ ഓണർ മാത്രമല്ല, അല്ല, ഞാൻ ലേഡീസ് ക്ലബിന്റെ സെക്രട്ടറി മാത്രമല്ല, അല്ല, ഞാൻ ആനിമൽ ലവേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് മാത്രമല്ല, അല്ല, ഞാൻ സകല കലാ വല്ലഭയുമല്ല, പിന്നെ ഞാൻ ആരുമല്ല, ഞാൻ എല്ലാമാണ്. അപ്പൊ ഗസ്റ്റിനെ പെട്ടെന്ന് വിളിച്ചോളൂ. ഞാൻ ഗസ്റ്റിന്റെ മുമ്പിൽ ഒന്ന് പ്രകടനമൊക്കെ നടത്തിയിട്ട് വേണം എനിക്ക് പ്രോഗ്രാമിന് പോവാൻ. വല്ല ജാഥയ്ക്കും പോണോ? പ്രകടനം നടത്താൻ? ഇതേ നാടോടി നൃത്തമാണ്. അപ്പൊ അവിടേക്ക് ഓടി, ഇവിടേക്ക് ഓടി, അങ്ങനെ ഓടി ഓടി നടന്നിട്ട് വേണം ഈ നൃത്തം കഴിച്ചു. അത് ശരിയാ, പരിപാടി കഴിയുമ്പോഴും ഇതന്നെ പരിപാടി. എന്ത് അല്ല ഈ ഓട്ടോ? ഓ, ഇങ്ങനത്തെ വളിച്ച തമാശ പറയാൻ ഗസ്റ്റിനെ ഒന്ന് വിളിക്കോ. വിളിക്കാം. ശമ്പളം ഇങ്ങനെ നടക്കണം എന്നെ ഞാൻ വായിക്കും. വിളിച്ചോട്ടെ. വിളിച്ചോ. ശരി. മാന്യ പ്രേക്ഷകർക്ക് ഇന്നത്തെ കോമഡി സൂപ്പർ ഷോയിലേക്ക് സ്വാഗതം. ഇത് കോമഡി സൂപ്പർ ഷോ പവർഡ് ബൈ ഈസ്റ്റേൺ ബാങ്കിംഗ് പാർട്ണർ ഫെഡറൽ ബാങ്ക്. നമ്മുടെ ഇന്നത്തെ അതിഥിയെ കൊണ്ടേക്ക് സ്വാഗതം ചെയ്യാനുള്ള സമയമായി. അത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നടനും നിർമ്മാതാവുമായ ശ്രീ മണിയൻ പിള്ള രാജു. അല്ല, ഈ പ്രസീതയുടെ സ്വന്തം സ്ഥാപനമായിട്ടാണോ ഇങ്ങനെ ഒരു വേഷത്തിലൊക്കെ നിൽക്കുന്നത്? അയ്യോ, അതുകൊണ്ടല്ല രാജു ഏട്ടാ, ഞാൻ ഇവിടുത്തെ കുട്ടികളെയൊക്കെ നാടോടി നൃത്തം പഠിപ്പിക്കണ്ടേ. പോരാത്തതിന് ഇന്ന് എനിക്ക് പുറത്തൊരു പ്രോഗ്രാം ഉണ്ട്. എവിടെയാ? ചവറ. ഇങ്ങനെ ഉണ്ട്? വെറും ചവറ. അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഞങ്ങൾ പരമ്പരാഗതമായിട്ട് നാടോടികളാ. എന്റെ അമ്മാവൻ പേര് കേട്ട ഒരു നാടോടി ആയിരുന്നു, പക്ഷെ ഇപ്പൊ നാട്ടിന്നേ ഓടിപ്പോയി. കടം മൂത്ത എന്ത് ചെയ്യാൻ പറ്റും, ആരും ഓടിപ്പോവും. അല്ല, ഈ സാധാരണ ഈ നാടോടി നൃത്തം വരുമ്പോഴത്തേക്ക് എല്ലാരും ഉപയോഗിക്കുന്നത് ഏലമലം കാട്ടിലെ മലം കുറവ, അതൊന്ന് മാറ്റി പിടിച്ച് വേറെ വരികൾ ഉപയോഗിച്ചൂടെ? എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിലേ ചുറ്റൂർ റോഡിൽ ധാരാളം ഉണ്ട്. ആ പിന്നെ രാജുവേട്ടാ, എന്റെ അമ്മാവനെ വില്ലടിച്ചാൻ പാട്ടുകാരനായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ കമ്മിറ്റിക്കാര് അമ്മാവന്റെ എല്ലൊടിച്ചു. എല്ലൊടിച്ച് ആ ഭാഗത്ത് അമ്മാവൻ സ്റ്റീലിട്ടു. അത് കഴിഞ്ഞ് 2 മാസത്തോളം മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നേ. ഇപ്പൊ അമ്മാവൻ പുതിയ ഒരു കലാരൂപം അങ്ങോട്ട് സൃഷ്ടിച്ചു. അതെന്താണത്? സ്റ്റീലടിച്ചാൻ പാട്ട്. സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉള്ളതല്ലേ? അതെ അതെ. എന്തുകൊണ്ട് ഒരു സിനിമ എടുത്തുകൂടാ? എനിക്ക് ആഗ്രഹമുണ്ട് രാജുവേട്ടാ. അതായത് എന്റെ മനസ്സിൽ ഒരു ടൈറ്റാനിക് സിനിമയുടെ ഒരു മൊത്തത്തിലൊരു സ്കെച്ച് ആണ്. കറക്റ്റ് ആണ്. ചായ കുടിക്കാൻ 10 രൂപ ചോദിച്ചാ ടൈറ്റാ എന്ന് പറയുന്ന ടീമാണ് ടൈറ്റാനിക് വിളിച്ചത്. അച്ഛോ, നിന്നെ ഞാൻ എന്തായാലും ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും. ഓക്കെ, അതെല്ലാം പോട്ടെ. എനിക്ക് പ്രസീതയുടെ നാടോടി നൃത്തം കാണണം, കൺകുളിർക്ക് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ രാജുവേട്ടാ, പ്ലീസ്. ഭയങ്കര ആഗ്രഹമാണല്ലേ. ഓൾ ദി ബെസ്റ്റ്. വരാനുള്ള എന്തായാലും വഴി തങ്ങില്ലോ, അതാണ് വഴി.
കഴിഞ്ഞു ഞാൻ വലുതെന്തോ പ്രതീക്ഷ. രാജു ഏട്ടാ, എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? പ്രസിദ്ധ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാൽ എവിടെയെങ്കിലും ഈ ടൈപ്പിൽ ഡാൻസ് ചെയ്യണമെങ്കിലേ ഞാൻ ഗസ്റ്റ് എന്നുള്ളത് മാറി ഗോസ്റ്റ് ആവും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയൂ. ചേട്ടന് വിഷമമായോ? വിഷമമല്ല, എനിക്ക് ഭ്രാന്തായി. കുഴപ്പമില്ല, ആ വിഷമം മാറ്റാൻ വേണ്ടിട്ട് ഇത് വിട്ടേക്കോ. നമ്മള് നല്ല പണി അറിയാവുന്ന ആൾക്കാരെ ഇവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഒരു ഗ്രസ് കിറ്റ് ആണ് ഇനി വേദിയിലേക്ക് വരാൻ പോകുന്നത്. സന്തോഷിച്ചാട്ടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഗംഭീരമായിട്ട് അങ്ങനെ ആരംഭിക്കാൻ പോവാണ്. ഇത് കോമഡി സൂപ്പർ ഷോ പവേർഡ് ബൈ ഈസ്റ്റേൺ ബാങ്കിംഗ് പാർട്ണർ ഫെഡറൽ ബാങ്ക്. ഇനി നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോകുന്നത് ഉഗ്രൻ ഒരു കോമഡി സ്കിറ്റ് ആണ് ബൈ ഉല്ലാസ് പന്തളവൻ ടീം. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വേണം വേണം വേണം. അത് തന്നെ ഞാനും പറയുള്ളൂ, എനിക്ക് നിന്നെ വേണം വേണം വേണം. എനിക്ക് നിങ്ങളെ വേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിന്നെ സത്യം പറയാം, ഞാൻ ഉപയോഗിക്കില്ല. നിങ്ങൾ ഉപയോഗിക്കുക എനിക്കറിയാം, ചുട്ടയിലെ ശീലം ചുടല വരെയെന്നാ. നിങ്ങൾ അത് ഉപയോഗിക്കുക, നിങ്ങൾ അതിന് അടിച്ചാണ്. നീ അനാവശ്യം പറയരുത്, ഞാൻ സത്യം ചെയ്തല്ലോ, ഞാൻ ഇനി ഉപയോഗിക്കില്ല. എന്ത് തീർത്ഥം? പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറയണ്ടേ? ഒരു കോടതിയാണ്, നിശബ്ദമായി സംസാരിക്കണം. നിശബ്ദമായി എങ്ങനെ സംസാരിക്കണം? സിനിമ വരെ ഇറങ്ങണ്ടോ? പിന്നെ നിശബ്ദമായിട്ട് സംസാരിച്ചൂടെ? ഇത് പറയാം, ഇയാളാരാ? ബെഞ്ച് ക്ലർക്കാണ് ഇവിടെ. ഇയാളാണ് ബെഞ്ച് ക്ലർക്ക്. ഞങ്ങൾ എത്ര നേരം വന്നിട്ട് ഒരു ബെഞ്ച് പോലും ഇവിടെ ഉണ്ടോ? ഞങ്ങൾക്കൊന്ന് കയറി കിടക്കാൻ, അത് ഞങ്ങൾക്കൊന്ന് കയറി ഇരിക്കാൻ. ഡിവിഷൻ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ചിന്റെ കാലെടുത്ത് നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ വേണ്ടത്. ഞങ്ങൾ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുമ്പോ അവന്റെ ഡിവിഷൻ ബെഞ്ച്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഡിവോഴ്സ് വേണം വേണം വേണം. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ നിന്നോട് ഞാൻ ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഉപയോഗിക്കും, എനിക്കറിയാം നിങ്ങൾ ഉപയോഗിക്കും. ഒന്ന് നിർത്തു, നിങ്ങൾക്ക് വക്കീലുണ്ടോ? എനിക്ക് വക്കീലല്ല, ഞാൻ എന്റെ സ്വന്തം ആക്കട്ട്, ഞാൻ അടിച്ചടിച്ച് ഞാൻ വിജയിക്കും. എനിക്ക് വക്കീലുണ്ട്, ഹർഷൻ വക്കീല്. ഹർഷൻ വക്കീലോ? ഹർഷം വക്കീലിന് മുന്നേ ഇയാൾ പിടിച്ചു നിക്കോടോ? ഹർഷം വക്കീല് പുലിയാണ്, പുലി. അവൻ പുലിയാണെങ്കിൽ ഞാൻ പുലി മുരുകനാണ്. എറിഞ്ഞിട്ട് പിടിക്കും ഞാൻ. അവനെ ഞാൻ തോപ്പിച്ചിരിക്കും, അവൻ ജോലി നിർത്തിപ്പോ, അതുപോലെ ഞാൻ ബാധിക്കും. വെള്ളയാള് ഞാൻ പറഞ്ഞേ അണ്ടി ചോരയില്ല. അയ്യോ, എന്റെ കൃഷ്ണമണി നേരെ തോണ്ടി എടുത്തോണ്ട് പോകാൻ ആൾ വന്ന്. അയ്യോ, ഒന്നുമല്ല, നിങ്ങളെ കണ്ണി ചോരയുണ്ടോ നോക്കണതാ. വേണ്ട, കണ്ണി ചോരയുണ്ടല്ലോ. അയ്യോ, ഇത് ചോരയല്ല, ഇന്നലെ അടിച്ച കാട്ടുറുമ്പിന്റെ ഹാങ് ഓവർ തളം കെട്ടി കിടക്കുന്നതാണ്. അല്ല, ഇതാരാണ്? ഞാനിവിടെ ഭർത്താവ്. നീയാണോ ഇവിടെ ഭർത്താവ്? നിന്നെ ഇന്ന് ഞാൻ വാദിച്ച് നിന്നെ ഇന്ന് തൂക്കുകയറി ഞാൻ മേടിച്ചു തരും. നിനക്ക് ഞാൻ എട്ടിന്റെ പണി ഞാൻ തരുന്നുണ്ട്. എനിക്ക് ഡിവോഴ്സ് മേടിച്ചു തരണേ. നിങ്ങൾക്ക് ഡിവോഴ്സ് ഞാനല്ലേ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഞാൻ വാങ്ങിച്ചു തരും. ഈ ഹർഷൻ വക്കീലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ്. ഉച്ച ഒരു നിമിഷം ഇങ്ങ് വരും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയുന്നത് കൊണ്ട് വിരോധം തോന്നരുത്. നമുക്കിതൊരു കോംപ്രമൈസിലാക്കി വിട്ടാലോ? ഡിവോഴ്സ് വേണമല്ലേ? എന്തിനാണ് ഒരു വിവാഹ ജീവിതം, ഒരു ദാമ്പത്യ ജീവിതം തകർക്കണ്ടെന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാണ്. വേണ്ട, ജീവിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. ഇനി വരൂ. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് തമ്മിൽ ഒന്ന് സമരസപ്പെട്ട് ജീവിച്ചുകൂടെ? സമരസപ്പെട്ട് ജീവിക്കണ, എന്ത് വിഷയം? ഞാൻ ഈ കേസ് ശരിക്ക് പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വാദിക്കണമെന്നാണ് പറയുന്നത്? ഈ കോടതിയിൽ നെഞ്ചൊരുക്കി ഞാൻ ചാകത്തേ ഉള്ളു. എന്റെ കക്ഷി ഇന്ന് വന്നിട്ടില്ല. ഈ വാദം അടുത്ത മാസത്തേക്ക് മാറ്റണം. മാറ്റാം സർ, മാറ്റാം സർ. അങ്ങനെ ചെയ്യും സർ. ചെയ്യണം, അങ്ങനെ ചെയ്യും സർ. അങ്ങനെ ചെയ്തേ പറ്റൂ. ആരേ ഇത്? ഇവിടുത്തെ ക്രിമിനൽ ലോയറാണ്. ക്രിമിനൽ ലോയർ വിട്ടുകണ്ടില്ലേ? ഓ, ഇതാണോ ക്രിമിനൽ ലോയർ? വാളൂരാണ്. വാളൂര്? ആരോ മുഖത്ത് വാളു വെച്ച് ഊരിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഇവിടെ എന്തിനാ വന്നേ? ഞങ്ങളുടെ ഡിവോഴ്സിന്. ഇങ്ങനാണോ? ജഡ്ജി അങ്ങോന്ന് വരുന്നുണ്ട്. ജഡ്ജി അങ്ങോന്ന് വരുന്നതല്ല ഉള്ളു, വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സൈലന്റ് ആയി. ജഡ്ജി അങ്ങോന്നല്ല, ജഡ്ജി അദ്ദേഹം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ, അതാണോ? അതേ, പെട്ടെന്ന് തീരുന്ന കേസ് വല്ല വിളിക്കും, എനിക്ക് ഉച്ച കഴിഞ്ഞൊരു കല്യാണമാണ്. പെട്ടെന്ന് തീരുന്ന കേസാ സാർ? വിളിക്കട്ടെ. കേസ് നമ്പർ 165/42 ചക്കരപ്പറമ്പിൽ സദാശിവൻ ഹാജരുണ്ടോ? ഹാജരുണ്ടോ?
ഹാജരുണ്ടോ? അദ്ദേഹത്തിന്റെ കക്ഷി ഞാനാണ്, വക്കീൽ ഞാനാണ്, അദ്ദേഹം ആബ്സെന്റ് ആണ്. പുള്ളിയോടെ പോയി. ഇന്നലെ ഷുഗർ വന്ന് മരിച്ചുപോയി. എങ്ങനെ ഷുഗർ വരായിരിക്കും? ചക്കരപ്പറമ്പിൽ നല്ല വീട്ടുകാര് അഞ്ഞേ ഷുഗർ ആക്കി നേരത്തെ എട്ടണ്ടതാണ്. അപ്പൊ ആ കേസ് ഇല്ല. അതില്ല. കേസ് നമ്പർ 194/33 തെക്കോട്ട് ചെറിയതിൽ കൊച്ചുകുഞ്ഞിന്റെ മകൻ ഓമരക്കുട്ടൻ ഹാജരുണ്ടോ? 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 വാദിഭാഗം ഒന്നാം കക്ഷി മരച്ചീനിവിളിൽ ദിവാകരന്റെ മകൾ ഉഷ ഹാജരുണ്ടോ? 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 ഹാജരുണ്ട്. വാദം തുടങ്ങാം. ദൈവസാക്ഷിയായി, ദൈവസാക്ഷിയായി കോടതി മുമ്പാകെ, കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഞങ്ങൾ സത്യം മാത്രമേ പറയത്തുള്ളൂ. ദൈവസാക്ഷിയായി പറയണ്ടേ? ഞാൻ മോദോയി പറയും. ദൈവസാക്ഷി ഇവിടെ എന്ത് സാക്ഷി? ഇതൊക്കെ എല്ലാവരും സാക്ഷിയല്ലേ? ഞാൻ തുറന്നു പറയും. ഞാൻ ദൈവസാക്ഷിയായി. പത്തിയുടെ എല്ലി ഞാൻ തവിടുപടിയാക്കള. ദൈവം സാക്ഷിയായിട്ട് കോടതി മുമ്പാകെ സത്യം 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 മാത്രമേ പറയൂ. അത് വിളിക്കുമ്പോ എനിക്ക് ആകപ്പാടൊരു ബുദ്ധിമുട്ടാണ്. എന്താണ്? എന്തോ മോനെ വെച്ച് പറയുന്ന പോലെ മൈലോട്ട്. അത് വേണ്ട. യുവർ ഓണർ. യെസ്. ഓക്കേ. യുവർ ഓണർ. ആ കീച്ചിക്കോട്ടെ. ഏ കീച്ചിക്കോട്ടെ. കോടതിയിൽ അസഭ്യമായ വാക്കുകൾ പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല വാക്കുകൾ പറയണം. അല്ല മനസ്സിലായോ? ഓ ഏ വാദിച്ചോട്ടെ, വാദം കീച്ചി തുടങ്ങിക്കോട്ടെ എന്ന് പറയാൻ. ആ വാദോ കീച്ചോ എന്തോലും ആട്ടെ. താങ്ക് യു യുവർ ഓണർ. യുവർ ഓണർ, യെസ്. ഈ നിൽക്കുന്ന എന്റെ കക്ഷി മരച്ചീനി വിളയിൽ ദിവാകരന്റെ മകൾ ഉഷ സൽസ്വഭാവിയും പതിവൃതിയും സർവോപരിധി പച്ചവെള്ളം ചവച്ചിറക്കി കുടിക്കുന്ന വ്യക്തിയുമാണ്. ഒരു പെണ്ണിന്റെ ഒരു സ്വപ്നമെന്ന് പറയുന്നതാണ് വിവാഹമെന്ന് പറയുന്നത്. ആ ആദ്യ ദിനത്തിന് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കാൽ വെച്ച് തുടങ്ങിയ അന്ന് തന്നെ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായി. ഈ നിൽക്കുന്ന കാബാലികൻ ക്രൂരമായി പീഡിപ്പിച്ചു. അതിന്റെ ഫലമായി ഡിവോഴ്സിനുള്ള അഫിഡവിറ്റ് ഞാൻ അവിടെ വെച്ചിട്ടു. എവിടെ വെച്ച്? അവിടെ വിട്ട്. അവിടെ ഇവിടെ ഒന്നും വെച്ചൊന്നുമില്ല. അവിടെ വെച്ച്. ഇവിടെ വെച്ചില്ല സുഹൃത്തെ. പിന്നെ ഞാനത് ഇവിടെയാണ് വെച്ചത്. രാവിലെ ഞാൻ 9 മണിയായപ്പോ ആ മെനകെട്ട പെണ്ണ് ചായ ഉണ്ടാക്കി തന്ന്. വേഗമാട്ടെ, എനിക്ക് കല്യാണത്തിന്. അത് കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ വിട്ട് കുളിപ്പിച്ച്, എല്ലാം സ്കൂളിലൊക്കെ വിട്ടുക. ഓക്കെ. അത് കഴിഞ്ഞ് എന്റെ വാദത്തിൽ തോറ്റ കുറെ കക്ഷികൾ വന്ന് എന്നെ തെറി വിളിച്ചു. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ വന്നു. അപ്പൊ ഉഷ എവിടെ വന്നു? അവിടെ വെച്ച്. അവിടെ ആ എന്റെ ഓഫീസിൽ വെച്ചാണ് അവിടെ വിറ്റ് തയ്യാറാക്കിയത്. അബിയുടെ വിറ്റോ? ആ അബിയുടെ വിറ്റൊക്കെ അടിപൊളിയാ. താത്ത കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും വിറ്റാ? മൈ ലോഡ്. ഓ, അത് വിളിക്കുമ്പോ എനിക്ക് വീണ്ടും ഒരു വിഷമം. അവിടെ വെച്ചൊന്നും ഇവിടെ വെച്ചൊന്നും അല്ല പറഞ്ഞത്. ഡൈവോഴ്സിനുള്ള അഫിഡവിറ്റ് ഞാൻ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഹർജി സമർപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഓ, അത് അതിലൊരു തീർപ്പുണ്ടാക്കി തരണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇൻ ദ ജുഡീഷ്യറി ഓഫ് ദ കേസ് ഓഫ് മൈ ലോർഡ്, ഇൻ ദ കേസ് ഓഫ് ദ ക്രിമിനാലിറ്റി ആൻഡ് ദ ക്രൂഡിറ്റി ഇൻ ദ ക്രൂഡ് ഓയിൽ ഓഫ് ദ സബ്ജക്ട്, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇങ്ങനെ കൊടുക്കേണ്ട വന്നാ കോടതി പൂട്ടി കെട്ടണ്ട വരും. അതുകൊണ്ട് സ്റ്റാൻഡിങ്ങിൽ നിന്ന് പറഞ്ഞാൽ കോടതിക്ക് പൈസ വന്നിട്ട് പോയാ മതി. അവനാള് കൊള്ളാലോ. അത് സിറ്റിങ്ങിന് ഒന്നും രണ്ടും മേടിക്കാൻ വന്നേ.
My lord. My lord എന്ന് പറയുന്നത് ഞാനും തിരിച്ചു പറയട്ടോ. Yes, your honor. I object to your honor. എനിക്ക് ഈ നിൽക്കുന്ന പ്രതിയെ ഒന്ന് വിസ്തരിക്കാൻ എനിക്ക് അവസരമുണ്ട്. അനുവാദം. പ്രസീദ. പ്രസീദ അല്ല പ്രലോഭ. പ്രലോഭ. Yes. പ്രസീദ്. Thank you, your honor. കാരവൻ. കാരവാൻ എന്താണ് ഈ പറയുന്നത് നിങ്ങൾ? കാര്യോ. Thank you, your honor. Thank you. എന്താണ് പേര്? ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ. അതെ. എത്ര വയസ്സായി? വരുന്ന ചിങ്ങത്തില് 42 നടപ്പ്. ചിങ്ങം വന്നില്ലെന്ന് ഈ 42 കിടക്കും. ഇത് കോടതിയാണ്, ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി പറയണം. എത്രയാണ് വയസ്സ്? 41. യുവർ ഓണർ 41. വീട്ടുപേര്? വീട്ടുപേര് തെക്കോട്ട് ചെരിഞ്ഞതിൽ. അതെന്താ വടക്കോട്ട് ചെരിയാൻ സ്ഥലമില്ല? അതല്ല പിന്നെ കഴിഞ്ഞ പ്രളയത്തിൽ അറിയാതെ ഈ തെക്കോട്ട് അങ്ങ് ചെരിയുമായിരുന്നു. പല്ലടിക്കാൻ താത്തു എന്തെങ്കിലും കാണുമ്പോ അങ്ങ് ചിരിച്ചേക്കുക. അച്ഛന്റെ പേര്? കൊച്ചുകുഞ്ഞ്. I object to your honor. ഇത് ഞാൻ നഗ സിദ്ധാന്തം എതിർക്കും. കോടതി സമക്ഷത്തിൽ ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കൊച്ചുകുഞ്ഞ് പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചു കുഞ്ഞിന് ഇതുപോലൊരു പോത്ത് പോലൊരു കുഞ്ഞ് അങ്ങനെ ഉണ്ടാകും? ഇത് ശുദ്ധ അസംബന്ധമാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കൊച്ചുകുഞ്ഞെന്ന് പറയുന്നത് താങ്കളുടെ അച്ഛനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും. അതെന്താന്നറിയോ? അങ്ങ് വന്ന് ഇടയ്ക്കിടയ്ക്ക് കയറി എന്നെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് താഴോട്ടങ്ങ് പോകും. ശരിക്കും നീ കളിച്ചു? ആണോ? അപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്തു. എന്നെ ഊരി വിടണം. കയറി ഊരി വിട്ടാൽ മതി. ഓക്കെ. ഈ കൊച്ചുകുഞ്ഞു എന്ന് പറയുന്ന വ്യക്തി താങ്കളുടെ അച്ഛനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കും. ഓഫ് കോഴ്സ് ഞാൻ നിഷേധിക്കും. എന്തിന്? ഞാൻ നിഷേധിക്കും. അത് പറഞ്ഞ് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പഴയ കേസാണ്. അത് പറയണ്ട. എനിക്ക് തോന്നുന്നത് കേസ് നമ്പർ 177/38 അതാണ് കേസ്. ഒന്ന് തെരഞ്ഞു നോക്കിയാ മതി. 170 ഷാപ്പല്ല 170 ബാർന്നാണ്. ഈ കേസ് നടന്നിട്ട് കുറെ വർഷമായില്ലേ? അന്നൊക്കെ ബാറുണ്ടോ? ഷാപ്പല്ലേ ഉള്ളൂ. യുവർ ഓണർ. യെസ്. ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. യുവർ ഓണർ, ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഇവൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതെ, തൂക്കിക്കൊല്ലണോ വേണ്ടോ ഞാൻ തീരുമാനിക്കും. എന്താ അങ്ങ് പറമ്പത്തിന് ചാടി അങ്ങ് കേറി തലയിലെ പേന മുഴുവൻ അങ്ങ് തിന്നുവാ? ഓ അല്ല, വലിയ പുള്ളിയല്ലേ? ഇതിനൊക്കെ ഞാൻ വിളിച്ചോളാം, എനിക്കറിയാം. എന്നാ പിന്നെ താങ്കൾ അങ്ങ് ചെയ്യ്, നമ്മള് പോയേക്കാം. സാറേ അവനാണെങ്കിൽ അവനങ്ങ് വാദിക്കട്ടെ. വല്ല പുള്ളി ഇങ്ങനെ വിധിക്കാനാണെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ? നമ്മള് തെളിവും അതും ഇതെല്ലാം പുള്ളി അത് അംഗീകരിക്കത്തില്ല. പിന്നെ എന്തിനാണ് നമ്മളെ സംഭവിക്കുന്നത്? സാറിന് കല്യാണത്തിന് പോണല്ലേ? എനിക്ക് കല്യാണത്തിന് പോകണം. സാറിന് എന്താണ്ട് ആവശ്യത്തിന് പോണല്ലേ? ഏ, അതെങ്ങനെ ശരിയാവുന്നേ? ഇത് പോയി സഹിക്കുന്നതിന് ഒരു പരിധി ഇല്ലേ? കൊറേ നേരമായിട്ട് ചുമ്മാ നിന്നിട്ട് അല്ല, നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുത്തപ്പോ ജഡ്ജിയെ മാറ്റണം. ജഡ്ജിയെ മാറ്റണം. അല്ല, നമ്മൾ ഇത് നമ്മൾ ഒത്തുപോത്തില്ല. അത് ജഡ്ജിയെ മാറ്റണം. എന്ത് നടക്കത്തില്ലെന്ന്? നടക്കത്തില്ലെങ്കിൽ അയാളെ ഓട്ടോ പിടിച്ചു പോകാൻ പറ. സാറേ, എനിക്ക് ഡിവോഴ്സ് പഠിച്ചത് അവരെ എല്ലാരും ഒരു കാര്യമില്ല സാറേ. നടക്കട്ടെ. സാറിന്റെ കല്യാണത്തിന് ഒന്നും ഇതാകും സാറേ. ഒന്ന് കൈ കൊടുത്ത് ഒന്ന് ഇതാവും. ഞാൻ നോക്കാം. നിങ്ങളൊന്ന് കാണിച്ചാ മതി സാറൊന്ന്. സാർ ഓക്കെ 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 ഓക്കെ. മൈ ലോർഡ്, ഞാൻ നിന്നോട് ഞാൻ ടൂർ കൊട്ടാൻ ഞാൻ പറഞ്ഞു. എന്നെ തിരിച്ചു വിളിക്കാൻ അറിയാട്ടോ. യുവർ ഓണർ, പ്രതിഭാഗത്തിന് എന്തെങ്കിലും കോടതിയോട് ബോധിപ്പിക്കാം? എനിക്കൊന്നും ബോധിപ്പിക്കാം. ലാവൾ എന്തിനും പറയട്ടെ, അതിന്റെ ബാക്കി ഞാൻ പറയാം. ഇത് ധിക്കാരമാണ്, ഇത് ധിക്കാരമാണ്, ഇത് കോടതി അലക്ഷ്യമാണ്. ഇവനെ തൂക്കിക്കൊള്ളണം. ഞാൻ ആ വിധിക്കണേ തൂക്കിക്കൊള്ളണം വേണ്ടിയൊന്നും അല്ല, ഞാൻ വാദിക്കുന്നു. അത് എന്നെ അനുസരിച്ച് തൂക്കിക്കൊള്ളണം. അതാണ്, അങ്ങനെയാണ് എന്റെ. ഉഷ, ഈ കോടതി മുമ്പാകെ ഉഷയ്ക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനോ? എനിക്ക് ബോധിപ്പിക്കാനുണ്ട് സാറേ. യു കാരി ഓൺ. നമസ്കാരം. എന്റെ പൊന്ന് സാറേ, ഞാനിത് പറഞ്ഞു കൊടുത്താണ്. ഇദ്ദേഹം ഒരു ക്രൂരനായ മനുഷ്യനാണ്. അങ്ങനെ കഴിഞ്ഞും പിഴിഞ്ഞും കാണിച്ചിട്ട് കാര്യമില്ല.
എന്ന് ഞാൻ പറഞ്ഞു കൊടുത്താണ്. ഞാൻ പഠിപ്പിച്ചതുപോലെ പറയാനല്ലേ പറഞ്ഞത്? സാറല്ലേ പറഞ്ഞ കരയാനെന്ന്? ഞാൻ കരയാൻ പറഞ്ഞു. ഇപ്പൊ സാറ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ കരഞ്ഞു? അയ്യോ, കരയാനല്ലേ പറഞ്ഞത്, കാര്യോൺ എന്നാണ് പറഞ്ഞത്. അഞ്ചു വർഷമായി ഞാൻ ഇവരുമായിട്ട് പ്രേമത്തിലായത് സാറിന് അറിയാമോ? എന്നെ ഒരു നിമിഷം പള്ളി പിരിഞ്ഞിരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് ഡാക്കിയത് അമ്മാനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് മണിയറെ കയറി കഴിഞ്ഞ് എന്താ സംഭവിച്ചത് സാറിന് അറിയാമോ? ഇനി ഞാൻ പറയാം, വീട്ടിൽ പോയത് ഞാൻ പറയാം. ഇനി ഞാൻ പറയാം. ഒബ്ജക്ഷൻ സബ്സ്റ്റൻസ്. തനിക്കൊന്നും പറയാനില്ലെന്നല്ലേ താൻ മുമ്പേ പറഞ്ഞത്? ഇനി പറയുന്നത് അത് കോടതികളുടെ ധിക്കാരമാണ്. ധിക്കാരമല്ല സാർ, അവള് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാന്ന് ഞാൻ പറഞ്ഞിരുന്നു. സാർ ഓർക്കത്തുള്ളാണ്. പുള്ളി പറയട്ടെ കാര്യം. കാര്യം ഇതൊക്കെ ഒബ്ജക്ഷൻ ഓവർ റൂൾ ആണ്. നോക്കി കണ്ട് ചെയ്യണം. ഞാൻ പറയട്ടെ സാറ്, നമ്മളെ അതിരാത്രി എന്ന് പറയണ ഞങ്ങളുടെ ബസ് നെയിൻ്റെ ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് എനിക്കെതിരെ വരുന്നവരെ എല്ലാം ഞാൻ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കും. അതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഞാൻ എന്റെ ഫോൺ വരെ ഓഫ് ചെയ്ത് വെച്ചേക്കും. ഈ മണിയറ എന്ന് പറയുമ്പോ കുറച്ച് മുല്ലപ്പൂവും കാര്യങ്ങളും സ്പ്രേയും ആപ്പിളും ഓറഞ്ചും അങ്ങനെയൊക്കെയാണല്ലോ മൂഡ്. ഞാനിങ്ങനെ കാത്തിരിക്കാണ്. ഈ കയ്യില് പാലുമായിട്ട് എന്റെ പത്നി വന്നത് നോക്കി ഞാനിങ്ങനെ കാത്തിരിക്കും. ഏത് ആദ്യരാത്രിയിലാണ് പന്നി പാലുമായിട്ട് വരുന്നത്? പന്നിയോ? താൻ പറഞ്ഞില്ലേ ആദ്യരാത്രിയിൽ പന്നി പാലുമായിട്ട് കയറി വന്നെന്ന്? പന്നിയല്ല പോത്ത്, പന്നി എന്നല്ല പറഞ്ഞ പത്നി, ഭാര്യ, വൈഫ്, അതാണ് ഞാൻ പറഞ്ഞത്. പോയിരുന്നു ചമ്മി. സോറി സോറി മൈ ലോർഡ്, മൈ മിസ്റ്റേക്ക്. ഒരു മൂഡായിട്ട് വന്ന സാധാരണ ഞാനത് മൊബൈൽ ഓഫ് ചെയ്ത് റെഡിയാക്കി വെച്ചത് അവനാ. അങ്ങനെ ഇവള് പാലുമായിട്ട് കയറി വന്നു. പാലുമായിട്ട് കയറി വന്നിട്ട് പകുതി പാല് ഞാൻ കുടിച്ചു, പകുതി പാല അവക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞോ പിന്നെ പിന്നെയാണ് സാർ സംഭവം നടക്കുന്നത്. ഒബ്ജക്ഷൻ. ഇത്രയും നാണവും മാനവും ഇല്ലാത്ത സ്ത്രീയുടെ കേസാണോ ഞാൻ വാദിക്കാൻ വന്നത്? ഞാൻ പറഞ്ഞോട്ടെ? എന്നാ അങ്ങോട്ട് പറ, ഞാൻ ഇങ്ങോട്ട് കുറച്ച് നേരം. അതിനുശേഷം എന്താന്നറിയാം, ഞങ്ങളാണെങ്കിൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് വാതിലൊക്കെ കുറ്റിയിട്ട് ഞങ്ങൾ കട്ടിലിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോ വാതിലിൽ ഒരു മുട്ട് കേട്ടു. അത് കേട്ടുണ്ട് ഞങ്ങള് വാതിൽ പോയി തുറന്നു. തുറന്നപ്പോ ഇദ്ദേഹത്തിന്റെ അമ്മയാണ്, 80 വയസ്സ് പ്രായമുള്ള ഭാർഗവിയമ്മയാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അമ്മ അകത്തേക്ക് കയറി വന്നിട്ട് ഒരു മരുമോക്ക് കേൾക്കാൻ പാടില്ലാത്ത, ഒരിക്കലും ഒരു സ്ത്രീ കേൾക്കാൻ ആഗ്രഹിക്കാത്ത അത്തരം വൃത്തികെട്ട പദങ്ങളാണ് ആ അമ്മ എന്നോട് പറഞ്ഞത് സാർ. ഉഷയുടെ കേസ് ഞാനാണ് വാദിക്കുന്നതെങ്കിൽ ഉഷ ഒരിക്കലും തോക്കില്ല. ഞാൻ ഒരു കക്ഷി തന്നെ ഇങ്ങനെ പറയാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഫീസ് കിട്ടിയാൽ മതി, തോക്കുവോ ജയിക്കുവോ എന്താന്ന് വെച്ച് തോക്കുന്നോ? അത് പറയാൻ പാടില്ല. അത് ഇത്ര കടന്ന വഴിയാട്ടോ, കടന്നല്ലേ നടന്നല്ലേ ഞങ്ങള്. അമ്മ കേറി വന്നിട്ട് ഒരു മരുമോളായ എന്റെ മോത്ത് നോക്കി ഈ മോനോട് പറയുവാണേ, എന്താ പറഞ്ഞേ മോനെ, അന്യ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് വന്ന് കേറിയ ദിവസമാണ്, ഇന്ന് മുതൽ മറക്കാതെ നീ ഇടപെടാന്ന്. യുവർ ഓണർ, എന്റെ കക്ഷിക്ക് ഡൈവോഴ്സ് അനുവദിക്കുന്നു വളരെ താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ല, ഡൈവോഴ്സ് അനുവദിക്കാൻ പറ്റില്ല, കാരണം അതിന് തെളിവുകളൊന്നുമില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്നേഹിടുക എന്തുവാണല്ലോ ഇടാം, പക്ഷേ ഇതിന് തെളിവില്ല. ഡൈവോഴ്സ് വരാനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിൽ.
അത് വേണം സാറേ. അതിനുശേഷം ഈ മനുഷ്യൻ മൃഗീയമായി എന്നെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചതിന്റെ തെളിവ് എന്റെ ഉണ്ട് സാറേ. അതുകൊണ്ട് ഡിജിറ്റൽ തെളിവുണ്ട് സാറേ. ഡിജിറ്റൽ തെളിവ് ഇതൊന്നും പുറത്തേക്ക്. ഇതുകൊണ്ട് എന്നെ എന്നെ കാണിക്കാൻ എന്താ സാറിനെ കാണിച്ചത്? യൂട്യൂബിൽ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതുകൊണ്ട് ആ സാറിനെ കൊടുത്തേക്കു. എവിടെ കൊടുത്തേ? 70 വാട്സാപ്പിന്റെ അഡ്മിൻ ആണ്. കൊണ്ടുകൊടു. യുവർ ഓണർ, ഈ കേസ് ഒന്ന് അവധിക്ക് വെക്കാൻ പറ്റുമോ? അതിന്തന്നെ അവധിക്ക് വെക്കുന്നത്. ഞാൻ ഈ ഡീറ്റെയിൽസ് ഒന്ന് പഠിക്കണം. ഇങ്ങനെ പഠിച്ചുണ്ടെങ്കിൽ തന്നാ മതി. വേണ്ട, അങ്ങനെ പറ്റിയ ഒന്നുമില്ല. ക്രൂരമായ പീഡനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗാർഹിക പീഡനമാണത്. കോഴീനെ കൂട്ടിന്നിറക്കിയ പോലെ എല്ലാം വന്ന് കയറി ഇറങ്ങി വാദിക്ക്. ഓ അതാണല്ലോ, സോറി. ഇവർ ഓണർ, സത്യം എത്ര മൂടി വെക്കപ്പെട്ടാലും അതൊരിക്കൽ മറന്നേക്ക് പുറത്തു വരും. മിസ്റ്റർ റോമനക്കുട്ടൻ, അത് മമ്മൂട്ടിയോട് പോയിച്ചേക്കണം. അയാളാണ് ഈ കോടാക്കൊള്ളി എല്ലാം പറഞ്ഞൊപ്പിച്ച് വെച്ചേക്കുന്നത്. അത് തന്നെ നമ്മൾ ഈ വക്കീലന്മാരെ തുടർന്ന് പോകുന്നത്. നിങ്ങളുടെ വിവാഹം നടന്നത് ഏത് ദിവസമാണെന്ന് ഓർമ്മയുണ്ട്? ഞാൻ ആ ഒരു മിനുക്കറ്റ ദിവസം എനിക്ക് ഓർക്കാൻ പറ്റുന്നത്, എനിക്ക് മറന്നുപോയി. ഞാൻ മറന്നുപോയി. ഞാൻ മറന്നുപോയി. അത് മറവിയുണ്ടല്ലേ? മറവിയുണ്ട്. മറവിക്ക് വലിയ ചന്ദനാദി നല്ലതാണ്. നല്ലതാണ് വലിയ ചന്ദനാദി. മറവിയുണ്ടായി. ശരി. ഈ കൈരിക്ക് വേദനയൊക്കെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വേദന എന്ന് പറയുമ്പോ ജോയിന്റ്സിന് വേദന, ജോയിന്റ്സ് തോളൊക്കെ ഇങ്ങനെ വേദന ഉണ്ട്. ഓരോ ജോയിന്റ്സ് നല്ല ജോയിന്റ്സിനുണ്ട്. അതിന് കൊട്ടൻ ചുക്കാദിയാണ് നല്ലത്. ആണോ? കൊട്ടൻ ചുക്കാദി ബെസ്റ്റ് ആണ്. പല്ലുവേദന ഉണ്ടെങ്കിൽ അത് അല്പം പഞ്ഞിയിൽ മുക്കി ഈ പോടുള്ള ഭാഗത്തോട്ട് തള്ളി തിരികെ കെട്ടി വെക്കണം. ചൂടോ കിഴിയോ ആവിയോ ഒന്നും കൊടുക്കണ്ട. പല്ലുവേദന പമ്പ കിടക്കും. ഒരു മിനിറ്റ്, ഞാൻ അവിടുത്തെ ഓർഡർ ഒന്ന് എടുത്തിട്ട് വരട്ടെ. സാറിന് എത്ര ബോട്ടിൽ ആണ് വേണ്ടത്? അഡ്രസ് തരാമെങ്കിൽ ഞാൻ VPP ആയിട്ട് അയച്ചെങ്കിൽ സാധനം വീട്ടിലെത്തും. കാശ് കൊടുത്ത് സാധനം മേടിക്കണം. അത് വേണ്ട. കേസ് ബാധിക്കണോ? മരുന്ന് വെച്ചോ. സോറി മൈ ലോർഡ്. ഈ കേസിന്റെ നിർണായകമായ തെളിവിന് വേണ്ടി എനിക്ക് ഒരു വ്യക്തിയെ കൂടി എനിക്ക് വാദിക്കാനുണ്ട്. കൊച്ചുകുഞ്ഞിന്റെ ഭാര്യ ഭവാനിയമ്മ. ഭവാനിയമ്മ, ഭവാനിയമ്മ. അമ്മ എന്നഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാവൈ വണങ്ങാതെ ഉയർവില്ലയേ. അമ്മ എന്നഴയ്ക്കാതെ ഉയിരില്ലയേ. അമ്മ ഭവാനിയമ്മ അല്ലേ? അതെ. തെക്കോട്ട് ചരിഞ്ഞതിൽ ആ നിൽക്കുന്ന പെൺകുട്ടി അറിയാം? അറിയാന്ന സാറേ. എനിക്ക് എവളെ അറിയാം, എവളെ തള്ളേ അറിയാം, എവളെ തള്ളേരെ തള്ളേ അറിയാം. അവരെ നൈസായിട്ട് കോടതിക്ക് വെച്ച് എന്റെ കക്ഷിയെ തള്ളക്ക് വിളിച്ചിരിക്കുകയാണ്. എന്റെ സാറേ, എവളെ തള്ള. പണ്ട് ചെമ്മീൻ പൊളിക്കാൻ വേണ്ടി അങ്ങ് ബോംബെ പോയി. അവിടെ ചെന്ന് അവിടത്തെ കമ്പനി ഓണർ മാർവാടി ആയിട്ട് അങ്ങ് കമ്പനി ആയി. അവസാനം എവളെ തള്ള നാട്ടിൽ വന്നപ്പം എവളെ തള്ളേരെ കയ്യിൽ ഒരു കൈക്കുഞ്ഞു, കൂടെ ഒരു മാർവാടി. അവളെ മുഖത്തോട്ടൊന്ന് നോക്ക് സാറേ, ഒന്ന് നോക്കിയാണ്. ഇപ്പോഴത്തെ അവളെ അച്ഛൻ മാധവനാണ്. അത് ആ കമ്പനി ഓണർ ആണ്. എവിടെ അച്ഛനെന്ന് നാട്ടുകാർക്ക് മൊത്തം സംശയം സാറേ. ഈ ഓണർ അല്ല, കമ്പനി ഓണർ ആ മാർവാടി. ഓമനെ, ഞാനൊരു കാര്യം പറഞ്ഞേക്ക. നിന്റെ അമ്മയോട് മര്യാദക്ക് സംസാരിക്കാൻ പറയണം. എന്റെ അമ്മയെ കുറിച്ച് വല്ലതും പറഞ്ഞല്ലോ. ഞാനും കൂടെ വന്ന്. നീ ആരാടോ നീ സംസാരിച്ചേ? നീ എന്നോ എന്നെയോ? മക്കളെ, നീ ഒന്ന് സ്നേഹി ഇട്ടാടാ, ഇല്ലെങ്കി ഇങ്ങനെ ഒച്ച വെക്കല്ലേ. ഇത് കോടതിയാണ്, മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ ഈ കോടതിയിലെ സീനിയർ ഒരു അഡ്വക്കേറ്റ് ആണ്. എന്നെ മനസ്സിലായോ? നിങ്ങക്ക് മനസ്സിലായാന്ന? മക്കളെ, എനിക്ക് നിന്നെ അറിയാം. എന്നെ അറിയാവോ? നിന്റെ അച്ഛനെ അറിയാം. അച്ഛനെ അറിയാവോ? അച്ഛന്റെ അച്ഛനെ അറിയാം. പിന്നെ തന്നെ വിളിച്ചു കേട്ടോ. എന്റെ സാറേ, ഈ ചെറുകൈ പണ്ട് കൊച്ചിലെ മൂക്കളെ ഒലിപ്പിച്ച് നിക്കറും ഇല്ലാതെ തേരാ പാര റോട്ടിൽ കൂടെ ഓടി കിടക്കണത് ഇപ്പോഴും എന്റെ കൺമുമ്പിൽ ഉണ്ട് മക്കള്. ഇവിടെ എന്തിനാ അങ്ങനെ? എന്റെ സാറേ,
ഈ ചെറുക്കന് കൊച്ചിലെ നിക്കറിടാ എന്തൊരു അലർജി ആണോ? നിക്കറില്ല, അത് ഓടി ഓടി നടന്ന് അവസാനം ഒരു കുളത്തിൽ ചെന്ന് ദാ കിടക്കണം. ഞണ്ട് അങ്ങാണ്ടൊക്കെ കടിച്ചു പറിച്ച് 2 മാസമാണ് ഈ ചെറുക്കൻ മെഡിക്കൽ കോളേജിൽ കിടന്നത്. പിന്നെ ഇവന്റെ അച്ഛൻ എന്റെ പൊന്നോ വാറ്റുചാരായ വിറ്റന്റെ പേരിൽ പോലീസുകാരി എടുത്തിട്ട് അടിച്ച് എന്റെ കൈയും കണക്കും ഇല്ലേ സാറേ. ഇവന്റെ അച്ഛൻ 2 കന്നാസും ചുമന്നുകൊണ്ട് റോട്ടിൽ കൂടെ നടക്കണത് ഇന്നും എന്റെ കണ്ണുണ്ടേ. അവസാനം കൂടെ ഒരു പെണ്ണിനെ വെച്ച് ജോലിക്ക് നിർത്തിയിരുന്നു. ആ പെണ്ണിനെ ചതിച്ചതിന്റെ പേരിൽ നാട്ടുകാർ തെങ്ങിന്റെ മണ്ടയിൽ കെട്ടിയിട്ടാണ് ഇവന്റെ അച്ഛൻ അടിച്ചത്. അറിയാമോ അവസാനം ഗത്യന്തരയില്ല, അത് ആ പെണ്ണിന്റെ ഇവന്റെ അച്ഛൻ കല്യാണം കഴിച്ചു. അങ്ങനെ പേരിന് അവൻ ഒരു അച്ഛനായേ സാറേ. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അവിടെ ഇരിക്കുന്നതാരോ ജഡ്ജിയാണ്. അതിനെന്ത്, ഞാൻ പറഞ്ഞതെല്ലാം ഉള്ളതാണ് സാറേ. ഇതൊന്നും ഇവിടെ പറഞ്ഞു കൂടാ, കോടതിയാണ് ജഡ്ജി അദ്ദേഹം മനസ്സിലായി. കോടതിയായാലും എവിടെയായാലും നമ്മളുള്ളത് പറയണ്ടാക്കളെ. ആ അല്ലേ മനസ്സിലായി, ജഡ്ജി അദ്ദേഹം എന്താ കോട്ടയം. നീ സാറ് ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. കേക്കണേ, എന്റെ അച്ഛൻ മരിച്ചു. ഉറങ്ങല്ലേ കേക്ക്. എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ അമ്മ അവിടെ അവല് വിൽക്കാൻ വന്ന ഒരാളുടെ കൂടെ അങ്ങ് പോയി. 4 മാസം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് വന്ന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റാൾമെന്റുകാരനുമായി ഒത്തുചേർന്ന് ഒരു പെൺകുഞ്ഞുണ്ടായി. അങ്ങനെ ഉണ്ടായി. 4 വർഷം കഴിഞ്ഞപ്പോ അവളൊരു ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ അങ്ങ് പോയി. ഇതൊക്കെ എല്ലാവർക്കും നാട്ടിപ്പാട്ടാന്ന് എല്ലാവർക്കും അറിയാം. കഥയൊന്നും അറിഞ്ഞൂടായിരുന്നേ മക്കളെ. എവിടെ താമസിക്കണം മക്കളെ? ശരിയാക്കി തരാം ഞാൻ. ബഹുമാനപ്പെട്ട ജഡ്ജി അദ്ദേഹം സ്വയം വ്യക്തിഹത്യ നടത്തി ഇളിഭ്യനായതിനാൽ മധ്യവേനൽ അവധിക്ക് ഈ കോടതി പിരിച്ചുവിട്ടിരിക്കുന്നു. അപ്പൊ എന്റെ വിധി? ഈ തള്ളയാണ് നിന്റെ വിധി. അങ്ങനെ പൊളിച്ചടിക്കിരിക്കുകയാണ്. സൂപ്പർ അടിപൊളി ഗംഭീരം. എന്റെ ചേച്ചി, ഞാൻ എല്ലാം അങ്ങോട്ട് പറയാം, ഉപദ്രവിക്കരുത്. കോമഡിയിൽ ആദ്യമായിട്ടാണ് ഞാൻ കോമഡി അത് കലക്കി അടിച്ച് പൊളിച്ച്. ശരിക്കും നമ്മളൊരു കോർട്ടിന് അല്ലെങ്കിൽ അത് എത്ര ഫണ്ണി ആയിട്ട് കാണിക്കാവോ അത്രയും ഭംഗിയായി. അടുത്ത കാലത്ത് ഇത്ര നല്ലൊരു കോടതി സീൻ ഇത്ര രസമായിട്ട് കണ്ടിട്ടില്ല. ഉല്ലാസേട്ട എത്ര വർഷം ഈ സ്റ്റേജില് ഇതുപോലെ കളിക്കാൻ, ഈ തട്ട് പൊളിക്കാൻ തുടങ്ങിയിട്ട്? അതൊരു 10-18 വർഷത്തോളമായി. 20 വർഷം? ഇത്ര 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിന്? 25. ഓ കൊടുക്കൈ, എനിക്ക് വയ്യ. അപ്പൊ അഡ്വക്കേറ്റിനെ കഴിഞ്ഞ് ഒരുപടി മൂത്തതാണ് ജഡ്ജി അല്ലേ? പ്രായം കൊണ്ടും. അപ്പൊ എന്തായാലും മനോഹരമായ ഒരു ചിരി സമ്മാനിച്ച ഈ ഒരു ടീമിന് ഒരു ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട് ഈ കോടതി തൽക്കാലത്തേക്ക് നമ്മൾ പിരിച്ചുവിടുന്നു. എങ്ങനെയുണ്ടോ നോമിന്റെ ഈ വേഷം? പുറത്തെ വേഷങ്ങളെല്ലാം അകത്തെയാണ് സഹിക്കാൻ വരാത്തത്. നോമൊരു തിരുമേനിയാണ്. മനസ്സിലായി, കണ്ടപ്പോഴും മനസ്സിലായി. നോമാ കുട്ടികളെ ഇന്ന് ക്ലാസ് എടുത്ത് എന്താണെന്നറിയാമോ? എങ്ങനെ ഒരു തിരുമേനിയുടെ വേഷത്തില്, ഒരു നമ്പൂതിരിയുടെ വേഷത്തില് സംസാരിക്കാം, എങ്ങനെ നടക്കാം എന്നൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴും 4 കൂടി അങ്ങോട്ട് മുറിക്കാനോ എന്ന് വരെ എനിക്ക് അങ്ങോട്ട് തോന്നിയിരിക്കുന്നു. നട്ടും ബോൾട്ടും സ്ക്രൂ ഡ്രൈവറൊക്കെ ഞാൻ തരാം, ചേട്ടൻ മുറിക്കോ. എന്നെ അങ്ങനെ കളിയാക്കണ്ട, നാട്ടുകാരൊക്കെ എന്നെ തിരുമേനി എന്നാ വിളിക്കണേ, അറിയാമോ? ഇല്ലാട്ട് എന്താ ബന്ധം ഉണ്ടായിരിക്കുന്നത് തിരുമേനിക്ക്? തിരുമേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ബോഡി മസാജിങ്ങിന്റെ പരിപാടി ഉണ്ടല്ലോ, അതും തിരുമേനിയായിട്ടെന്താ ബന്ധം? ഈ ബോഡി മസാജ് എന്ന് പറഞ്ഞാൽ എന്താ, ദേഹം ഇങ്ങനെ തിരുമി കൊടുക്കുക. ദേഹം ഇങ്ങനെ തിരുമി 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 ഇപ്പൊ ആൾക്കാരൊക്കെ എന്നെ തിരുമേനി എന്നാ വിളിക്കുന്നത്. പക്ഷെ എന്നാലും അതങ്ങോട്ട് ശരിയാവണല്ലോ ചേട്ടാ. അത് മാത്രല്ല, എന്റെ അച്ഛന്റെ വേലികൾ ഒരു ഇല്ലത്തുന്ന ചേട്ടന്റെ അച്ഛൻ വല്ല ആഞ്ഞിലിയുള്ളാവോല്ലായിരുന്നു ഈ വേരൊക്കെ മുളച്ച്? ഇല്ലായിട്ട് ഞാൻ എന്താ ബന്ധം? എന്റെ മുത്തച്ഛന്റെ മുത്തച്ഛന്റെ മുത്തച്ഛൻ ആരായിരുന്നു? നാ വിചാരം ആരായിരുന്നു?
ഞാൻ അറിഞ്ഞത് ഒരു ഗതികെട്ട നമ്പൂരിയായിരുന്നു. പണ്ടാ എന്റെ മുത്തച്ഛൻ വടിയും കുത്തിപ്പിടിച്ച് നടക്കണം കണ്ടാലേ ആരും ഒന്ന് നോക്കി പോവും. ഇപ്പൊ വടിയായിട്ട് നടക്കണം കണ്ടാലും ആരും ഒന്ന് നോക്കി പോവും. പട്ടിണി കിടന്നാണേ ചത്തത്. വടി ഏതാ മുത്തച്ഛൻ ഏതാന്ന് കണ്ടാ തിരിച്ചറിയില്ല. താങ്കൾക്കറിയോ ഞങ്ങളുടെ കുടുംബത്തില് ഇരുന്നുണ്ടാനുള്ള വക ഉണ്ടായിരുന്നു അറിയാമോ? ഓഹോ അത്രയ്ക്ക് ആസ്തി ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ല, ഇരുന്നുണ്ടാനായിട്ട് രണ്ട് പലക ഉണ്ടായിരുന്നു. പിന്നെ അന്തർജന കൂലിപ്പണിക്ക് പോവുകയെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ പലകയിലിരുന്ന് അങ്ങനെ ഉന്നു. അതാ പറഞ്ഞേ, ഇനി ഇപ്പൊ നിങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കാൻ സമയമില്ല, കുറച്ച് തിരക്കുണ്ടേ. അമ്പലത്തിനൊരു വഴിപാടുണ്ട്, തുലാഭാരം. പഴക്കൊലകൊണ്ടല്ല, ശർക്കര കൊണ്ടാണോ? ശർക്കര കൊണ്ടുമല്ല, നോട്ടുകെട്ടുകൾ കൊണ്ടാ. നോട്ടുകെട്ടുകൾക്ക് തുലാഭാരം നടത്താതെ ഞാൻ അങ്ങനെ നേർന്നിരിക്കുക. അതെന്തായാലും ഈ നമ്പൂതിരി വേഷം അങ്ങനെ ഇട്ടപ്പം ഒരാഗ്രഹം, ഈ വേഷത്തിൽ തന്നെ അങ്ങനെ ചെയ്താലോന്ന്. നോട്ടുകെട്ടുകൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പൊ എടുത്തോണ്ട് വരാം. ആ നിങ്ങളത് കണ്ടിട്ട് പോയാ മതി. ആരും കാണാതെ അവിടെ വെച്ചിരിക്കുന്നു. അപ്പൊ ആരെങ്കിലും കണ്ടാലോ കൂട്ടിട്ടുവേ. അതുകൊണ്ടാ കണ്ടോ നോട്ടുകെട്ടുകളെ, നോട്ടുകൾ കൊണ്ട് തുലാഭാര ഇന്ന് ഞാൻ അത്രേ. നോട്ടൊന്ന് കാണിച്ചേ കണ്ടോളൂ. കണ്ടോ എന്താ ഈ പറയണേ? ഈ നിരോധിച്ച നോട്ടുകൾ എന്ന് പറഞ്ഞാല് ഈ ഭഗവാന് ഈ നോട്ടുകളുണ്ട് വല്ല ഗുണങ്ങളുണ്ടോ? ഈ നോട്ടുകളുടെ ഭഗവാന് ഏതെങ്കിലും പറ്റുകടലെ പറ്റി തീർക്കണോ? കറണ്ടിന്റെ കാശ് അടക്കണോ? വാട്ടർ ബിൽ അടക്കണോ? പിന്നെ പലിശ കൊടുക്കണോ? പിന്നെന്താ ഭഗവാൻ ഇത് ഞാൻ കൊടുക്കുന്നു, എന്റെ നേർച്ചയാണ് ഇത്. അപ്പൊ ഈ കാശ് കൊണ്ട് ഞാനങ്ങടെ തുലാഭാരം നടത്തും, അത് ഉറപ്പാ. CBI കണ്ടിട്ട് പറയണില്ലല്ലോ, മമ്മൂട്ടിയുടെ ലുക്കില്ല അല്ലേ? രാജാ സിനിമയിലെ CBI അല്ല, യഥാർത്ഥ CBI. നിരോധിച്ച നോട്ടുകൾ കൈവശം വച്ച് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എടുത്തു വേണം തലയെടുത്ത് വയ്ക്കാൻ. അല്ല ഈ തുലാഭാരം ഒന്ന് നടത്തിയിട്ട് വന്നാ പോലെ. അല്ല നീ അമ്പലത്തിൽ പോയി തുലാഭാരം തൂക്കണ്ട, ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആദ്യം ഗരുഡം തൂക്കം തൂക്കും, അത് കഴിഞ്ഞ് കാല തലമുറയെ കെട്ടി തൂക്കി വേറെ തൂക്കം തൂക്കും. എടുത്തു വേണം തലയിൽ. പിന്നെ നോമം കൂടെ നമ്മുടെ തിരുമേനിയുടെ മേനി പോലീസുകാർ തിരുമുന്നതിന് മുൻപ് അദ്ദേഹത്തെ പോയി ജാമ്യത്തിൽ ഇറക്കണം എന്നുള്ളൊരു അത്യാവശ്യം നേരിട്ടിരിക്കുന്നതിനാൽ ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്.